മരണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് അവൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഏട്ടന്റെ അടുത്ത് ഗുണ്ടാപണിയൊക്കെ അവസാനിച്ച് മാന്യമായിട്ട് ജീവിക്കാൻ പറ. അതവൻ എങ്ങനെയും ജീവിച്ചോളും. നീ ചെല്ല്. നിന്റെ ജീവിതം അത്ര സുരക്ഷിതമൊന്നുമല്ല. ആങ്ങളെ തല്ലി ചതച്ചവൻ എപ്പോഴാ നിന്റെ കഴുത്തിൽ കയറി പിടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സ്വന്തം ആങ്ങളയ്ക്ക് ഒരു ആവശ്യം വന്നപ്പോ പോലും സഹായിക്കാത്തവളെ അവൻ പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അതൊക്കെ ഉള്ളി വെച്ചുകൊണ്ടായിരിക്കും അവന്റെ പെരുമാറ്റം. അതുകൊണ്ടാ ഇങ്ങനൊരു മുന്നറിയിപ്പ് തന്നത്. നരൻ എങ്ങനെയോ രക്ഷപ്പെട്ടു, അതുപോലെ നീ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. നന്ദ മൊഴിമാറ്റി പറഞ്ഞ ഒഴിഞ്ഞു പോയ ജയിൽ ശിക്ഷ പോലും നിനക്ക് അനുഭവിച്ച് തീർക്കേണ്ടി വരും. നിങ്ങളും അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. എന്റെ വയറ് കയറി നരേട്ടനെ സഹായിക്കാത്തോണ്ട് നീയൊക്കെ എന്തിനാ ഇങ്ങനെ മക്കളായിട്ട് ജനിച്ചതെന്ന് ആലോചിക്കാ. ഞാൻ ആലോചിക്കാം ആലോചിക്കേ. മക്കളെ വളർത്തി വഷളാക്കിയിട്ട് അങ്ങനെ തന്നെ ആലോചിക്കാം. ഇതുപോലൊരു അമ്മയുടെ മക്കളായി ജനിച്ചതാ ഞങ്ങളുടെ ശാപം. പോടി, റോഡായി പോയി. ഇല്ലെങ്കിൽ ഞാൻ വലുതൊക്കെ വിളിച്ച് പറഞ്ഞേനെ. ലോകത്ത് ഇതുപോലൊരു പെങ്കൊച്ചുണ്ടാവത്തില്ല. ഓ, ഇതുപോലൊരു അമ്മയും. എങ്ങനെയുണ്ടടാ മോനെ? രക്ഷപ്പെടുന്ന ഡോക്ടർ പറഞ്ഞു എന്നെ എന്നെ കൊല്ലാൻ വേണ്ടി ചിലരൊക്കെ നടക്കുന്നുണ്ട്. അതാര്? അതൊക്കെ ഉണ്ട്. നന്ദനാണോ മോനെ? അല്ല, ശത്രുക്കൾ ആരുമല്ല, കൂടെ നടന്നവൻ തന്നെയാ. ഇപ്പൊ കൊല്ലണമെന്ന് വാശിയോടെ നടക്കുന്നത്. ആശുപത്രിയിലും മോന് സ്വസ്ഥത ഇല്ലാതായോ? ഇവിടെ നിന്ന് പുറത്തു കിടന്ന് അവന്റെ ഒക്കെ കൊലവിളി ഞാൻ അവസാനിപ്പിക്കും. അല്ല അമ്മേ, അവളെ തന്നെയാണോ എന്നെ സഹായിച്ചത്? നയന, അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അവിടെ ഇങ്ങോട്ട് വന്നതുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെ കാണാനും ഇപ്പൊ വരാറില്ല. എന്നാ അമ്മ ഇപ്പോ ഈ ആശുപത്രി ഒന്ന് അരിച്ചവർക്ക് എവിടെയെങ്കിലും കാണുമോ? അവള് ഞാനൊരു വടാവക്ക് വേണ്ടി തല്ലുകയും കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട് പലരെയും. അതിന്റെ നന്ദി കാണിക്കാനുള്ള സമയം വന്നപ്പോ അവള് നന്ദി കാണിച്ചു. അവളാണോ കരള് തന്നതെന്ന് ഉറപ്പാക്കിട്ട് പോരെ മോനെ ഈ സംസാരമൊക്കെ. ആ, അത് നേര. എങ്കിലും 90% അവളാവാനാ സാധ്യത. ഇനി ഡോക്ടർമാരാരെങ്കിലും ആ സമയത്ത് തപ്പിയെടുത്തുകൊണ്ട് വന്നതാണെന്തോ? ആ, അതാവാനാണ് സാധ്യത കൂടുതൽ. എന്റെ പെങ്ങള് തന്നെ എന്നെ സഹായിക്കണമെന്നാ എന്റെ ആഗ്രഹം. ഇതുപോലുള്ള ആപത്ത് വരുമ്പോഴൊക്കെ ആര് സഹായിച്ചാലും അവരോട് ഞാൻ എന്റെ ജീവൻ കൊടുത്ത് നന്ദി കാണിച്ചിരിക്കും. നയനെ അമ്മ ഒന്ന് മൊബൈലിൽ വിളിച്ചു നോക്കിയേ. ഒരുപാട് വിളിച്ചു, പക്ഷേ കിട്ടുന്നില്ല. അപ്പൊ അവള് തന്നെയാ സഹായിച്ചത്. എന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്ക. നീ കിടക്ക്, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. ഞാൻ പറഞ്ഞത് അവളാള് ശരിയല്ലെന്ന്, ആ മോചിതെന്ന് പറയുന്നവള്. എന്നിട്ട് ഇപ്പൊ എന്തായി? അവളുടെ കുടുംബം തകർത്തവനെ സഹായിച്ചേക്കുന്നു. ലോകത്ത് എവിടെയെങ്കിലും സംഭവിക്കുന്ന കാര്യമാണോ അത്? അത് അവനെ ഓർത്ത് ചെയ്ത നന്മയല്ല, അവന്റെ അച്ഛനെ ഓർത്ത് ചെയ്തതാ. അവന്റെ അച്ഛനല്ലേ അവനെ കുത്തിയത്? അവന്റെ കരളിന് കേട് സംഭവിച്ചത് അയാള് കാരണമല്ലേ? പിന്നെ അതേപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യം എന്താ? ഓരോരുത്തരുടെ മാനസികാവസ്ഥ നമുക്കറിയില്ലല്ലോ ശരത്തേട്ട. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. അല്ലെങ്കിലും ആരെ കുറിച്ചും മുൻവിധി ധാരണയൊന്നും പാടില്ല. അങ്ങനെ ധരിച്ചു പോയാ ചില നേരത്ത് ഇതുപോലെ ഞെട്ടേണ്ടി വരും.
ഇതിനേക്കാളും ഞെട്ടലുണ്ടാക്കിയ സംഭവങ്ങള് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞ നാലഞ്ച് സിനിമ എഴുതാനുള്ള കഥയുണ്ട്. അത്രയ്ക്ക് സംഭവ ബഹുലമായിരുന്നു പാസ്റ്റ്. ഈ നരൻ എന്ന് പറയുന്നവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനെ പറ്റി ചിന്തിക്കാനേ പറ്റുന്നില്ല. ഇനിയിപ്പോ തിരിച്ചു വരുമല്ലോ. അവൻ എന്നെ കുറിച്ച് പറയുന്നൊന്നും ആരും വിശ്വസിക്കരുത്. രാഖിയോട് അവൻ പലതും പറഞ്ഞതുകൊണ്ടാ ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ. നാവടക്ക് ഹോസ്പിറ്റലിൽ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന ഇനി ഞാനായിരിക്കും. അതിലൊരു വിട്ടുവീഴ്ചയില്ല. നന്ദൻ കൊലയാളിയാവും എന്നുള്ള ഭയമായിരുന്നു എല്ലാവർക്കും. ഇനി ശരത്തേട്ടനും ആ പാതയിലേക്ക് പോവാണോ? അവൻ മരിക്കാതെ തിരിച്ചു വന്നപ്പോ ആകെ ഉള്ളിലൊരു പുകച്ചില്. നിന്റെ രഹസ്യങ്ങൾ അറിഞ്ഞതിന്റെ പുളച്ചിലായിരിക്കും അത്. താൻ എന്തായി ചിന്തിക്കുന്നത്? അല്ല, ഇപ്പൊ മറ്റാരെക്കാളും ശരത്തേട്ടനാണല്ലോ അവനെ ഭയക്കുന്നതെന്ന് ചിന്തിക്കായിരുന്നു. എനിക്ക് ഭയമുണ്ടോ? അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന തന്റെ അച്ഛനെയും നന്ദനെയും എന്തിന്? തന്നെ പോലും ഇല്ലാതാക്കും. അതില് സംശയമൊന്നും വേണ്ട. പിന്നെ ഭയം കാണാതിരിക്കൂ. മരിക്കാൻ തയ്യാറായി വിഷപ്പാമ്പിന് ജീവൻ കൊടുത്തു. അവനിനി ആ ജീവൻ കൊണ്ട് എത്ര ജീവൻ കളയുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അവളൊക്കെ ഏത് ഗണത്തിൽപ്പെട്ട പെൺകുട്ടികളാടാ. സ്വന്തം അച്ഛൻ മരിക്കാൻ തന്നെ കാരണം അവനാ. എന്നിട്ടും പലരും ചെയ്യാൻ മടിക്കുന്ന പ്രവൃത്തി തന്റെ അടുത്തൂടെ ചെയ്തിരിക്കുന്നു. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോ എനിക്ക് വലിയ ഷോക്കായിപ്പോയി. ഒട്ടും പ്രതീക്ഷിച്ചില്ലടാ അവളായിരിക്കും അവനെ സഹായിച്ചതെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അതങ്ങനെ സംഭവിച്ചു പോയില്ലേ. ഈ സംഭവത്തിന്റെ പേരിൽ അവര് തമ്മിൽ അടുക്കാൻ പാടില്ല. അവൻ അറിഞ്ഞോ അവളാണ് അവനെ സഹായിച്ചതെന്ന്? ഇതുവരെ ഇല്ല. നരനൊന്നും അറിയരുതെന്ന നിർബന്ധത്തിലാണ് മോചിത. അറിയാനും പാടില്ല. അറിഞ്ഞാൽ നന്ദി കെട്ടവനാണ് നരൻ. എങ്കിലും ഇവിടെ പക്ഷേ അവൻ അവളോട് സ്നേഹം കൂടാനാണ് സാധ്യത. അത് പിന്നെ അങ്ങനല്ലേ വരൂ. നീ ഒന്ന് കരുതിയിരിക്കുന്ന നല്ലതാ. അവനൊന്നും അറിയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നതും ഇതൊരു ഞാണിന്മേൽ കളിയാണ്. സത്യങ്ങൾ അറിഞ്ഞാ നീ നരനേക്കാളും വില്ലനാവും. പിന്നെ നിന്റെ ഭാവി ഇവിടെ കൊണ്ട് തീരും. ഇനി ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോകും. വിവരങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കും. എങ്ങനെയെങ്കിലും മോചിത് അങ്ങ് ഡിസ്ചാർജ് ആയ മതിയായിരുന്നു. നമ്മൾ കരുതുന്ന പോലെ ഇതങ്ങനെ മറച്ചു പിടിക്കാനൊന്നും പറ്റത്തില്ല. ആരെങ്കിലും സംഭവം നരന്റെ കാതിൽ എത്തിക്കാനുണ്ടാവും. അതെനിക്കും അറിയാം. അതിനുശേഷമുള്ള നരന്റെ നിലപാട് എന്തായിരിക്കും? അതാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എത്ര മനുഷ്യത്വം ഇല്ലാത്തവനായാലും മോചിതയ്ക്കൊപ്പം നിൽക്കും. അപകടത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള പണം മേടിച്ചെടുക്കാൻ നോക്ക് ശരത്തെ. ഈ നശിച്ച നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിന്നെ കാത്തിരിക്കുന്നത് പൂജപ്പൂർ സെൻട്രൽ ജയിലാ. അത് മറക്കണ്ട. എങ്ങനെ ജീവിച്ചതാ ഞാൻ? എല്ലാം പോയി. ഇപ്പൊ കടയിൽ പോയി ഒരു പൊട്ടോ കമ്മലോ ഒന്നും വാങ്ങാൻ പറ്റില്ല. ഈശ്വരായതിന് എന്ന് ശരിയാവും എന്തോ. എന്തോ അടി തന്നെ തന്നെ സംസാരിച്ചോണ്ട് നടക്കുന്നത്? അല്ല, നമ്മള് തന്നെ നമ്മുടെ കുഴി തോണ്ടി അതിനെ പറ്റി ആലോചിക്കുമായിരുന്നു. ആ, നിന്റെയൊക്കെ സ്വഭാവം അതല്ലേ. സ്വന്തം കൂടപ്പറപ്പിനെ പോലും സഹായിക്കേണ്ട സമയത്ത് സഹായിച്ചില്ലല്ലോ. എന്നിട്ട് നരേടിന് സഹായം കിട്ടാതിരുന്നോ? നരേടിനൊക്കെ ചത്തുപോയോ? ഇല്ലല്ലോ. എടി, നരൻ എന്നോട് ചോദിച്ചു അവനെ സഹായിച്ചത് നീയാണോന്ന്. ഞാനൊന്നും പറഞ്ഞില്ല. അതെന്താ പറയാതിരുന്നത്? ഇവളാ സഹായിച്ചെന്ന് അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? ആങ്ങളയ്ക്ക് പെങ്ങളോടുള്ള സ്നേഹം കൂടട്ടെ. അവന്റെ തലയ്ക്കകത്ത് ഇത്തിരിയെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ
അവന് ചിന്തിക്കാം. ഈ അമ്മയും മോളും ആരെയും സഹായിക്കത്തില്ലെന്ന്. ലോകത്ത് ഇതുപോലെ സ്വാർത്ഥതയെ താലൂലിക്കുന്ന ആരും ഉണ്ടാവത്തില്ല. എന്നിട്ട് കരള് ദാനം ചെയ്തത് പെങ്ങളാണോ എന്ന് ചോദിച്ചു പോലും. കരളിന്റെ കാര്യം പറഞ്ഞപ്പോ ഇവിടുന്ന് ഓടിപ്പോയവളാ. പിന്നെ നാണോ മാനോ ഇല്ലാതെ കയറി വന്നിരിക്ക. എന്തിനാ ഇവിടെ അവളെ നിർത്തിയിരിക്കുന്നത്? വിളിച്ചോണ്ട് പോ. എന്നായാലും അത് വേണ്ടിവരും. അതിനു മുമ്പ് ചേരേണ്ടടുത്ത് തന്നെ അവള് ചേരട്ടെ. നിങ്ങളുടെ ഒപ്പം അവള് നിൽക്കട്ടെ. ശരിക്കും ആരാ എന്റെ മോനെ സഹായിച്ചത്? നിങ്ങളുടെ മോൻ നന്മ മാത്രം ചെയ്തുകൊണ്ട് ദൈവം മോളിൽ നിന്ന് ഒരാളെ ഇറക്കുമതി ചെയ്തു. ആ ആളാ നിങ്ങളുടെ മോനെ സഹായിച്ചിരിക്കുന്നത്. അതാരായാലും അവർക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ ഭഗവാനെ. അയ്യോ, ശത്രുക്കൾ പോലും ചിലപ്പോ ഉപകാരിയായിട്ട് വരും. എന്നാൽ ആ നന്മ പോലും തിരിച്ചറിയാൻ നിങ്ങൾക്കൊന്നും കഴിയില്ല. ദേ, ഇവിടേക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ഈ വരവ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ഞാൻ എത്രയും പെട്ടെന്ന് ഇവളെ നിങ്ങളുടെ വീട്ടിലേക്ക് വിട്ടിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. അതുകൊണ്ട് ഇവളെ ഇപ്പോഴേ കൂട്ടിക്കൊണ്ടു വന്നായിരിക്കും നല്ലത്. വല്ലാത്ത ദുരിതമായി ഈ ജീവിതം. ഇതിന് എങ്ങനെ കരകയറുന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ. നിർത്തി. അച്ഛൻ മോചിതയല്ലേ അത്? ആ, മോചിത മേടോ. ഒന്നങ്ങോട്ട് പോവോ. ശരി. മോചിതയ്ക്ക് എന്താ പറ്റിയത്? എന്തോ ഓപ്പറേഷൻ ഉണ്ടായിരുന്നാ കേട്ടത്. എഴുന്നേറ്റ് നടക്കാം, പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചു. ആ, നിങ്ങളുടെ മോൻ എങ്ങനെയുണ്ട്? ആ, അവനും മെച്ചപ്പെട്ട് വരുന്നു. ആ, അവൻ എഴുന്നേറ്റ് നടക്കട്ടെ. ആദ്യം കടാരയുമായിട്ട് വരുന്നത് നിങ്ങളുടെ അരികിലേക്കായിരിക്കും. കുത്തിയതിന്റെ കലിയൊന്നും മറന്നു കാണില്ല. അവൻ എന്നെ അങ്ങ് കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. ശരത്തേട്ടനവനോട് തീർത്താ തീരാത്ത കലിയുണ്ടല്ലേ. പിന്നെ ഇല്ലാതിരിക്കൂ. രോഹിണിയുടെ അച്ഛനെ പോലെ പാവപ്പെട്ട ഒരു മനുഷ്യന്റെ പിന്നാലെ കൊലവിളിയായിട്ട് നടക്കല്ലേ ഇപ്പോഴും. അതെങ്ങനെ സഹിക്കാൻ പറ്റും, അംഗീകരിക്കാൻ പറ്റും? അത് ശരിയാ. അല്ല, രോഹിണി ചേച്ചിയായിട്ടുള്ള ശരത്തേട്ടന്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. ഇടയ്ക്ക് ജോസാർ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്നതായി രാഖി പറഞ്ഞിരുന്നു. ആ, അതൊരു ഭാരമായിട്ട് ഉള്ളിലുണ്ട്. പിന്നെ ആ വിഷയം പറഞ്ഞ് വീട്ടിനകത്ത് കിടന്ന് ബഹളം വെച്ച വിഷമിക്കുന്നത് അയാളുടെ അമ്മയും അച്ഛനൊക്കെ അല്ലേ. അപ്പോ ഞാൻ കുറച്ച് പക്വത കാട്ടിയേ പറ്റൂ. അല്ല, കരള് ദാനം ചെയ്തത് മോചിതയാണെന്ന നരൻ അറിഞ്ഞോ? ഇതുവരെ ഇല്ല. ആ, അതേപ്പറ്റി പറയാത്തതാ നല്ലത്. പറഞ്ഞിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. മോചിതയോടുള്ള അവന്റെ ശത്രുത കുറയാനും പോകുന്നില്ല. മനുഷ്യനെന്നും ഒരുപോലെ ആവോ? ചിലപ്പോ മാറ്റമുണ്ടായാലോ ശരത്തെ? സ്വന്തം മോനായതുകൊണ്ടാ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നേ. എന്നെ ഈ അവസ്ഥയിലാക്കിയവരുടെ മുഖമൊക്കെ ഓർമ്മയുണ്ട്. ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്ന അല്ല അവൻ എന്നോട് പറയുന്നേ. ആ, ആരോടും നന്ദിയും കടപ്പാടും ഇല്ലാത്ത ഒരുത്തൻ. ആ, ഞാൻ അവനൊന്ന് കാണട്ടെ, എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നറിയാലോ. ഇനി കഴുത്തിന് പിടിച്ച് ഞെക്കാനാണോ എന്തോ പോകുന്നത്. ഹ്മ്.
ആരോഗ്യം വെച്ചോടാ, ക്രിമികടി തുടങ്ങിയ നിനക്ക് അറിയാവടാ നീ ഇപ്പൊ എന്തൊക്കെയാ ചിന്തിക്കുന്നെന്ന്. ഞാൻ അലീന് ദോഷമൊന്നും ചെയ്തിട്ടില്ലല്ലോ, കൂടെ നിന്ന് കൊള്ളരുതായ്മയല്ലേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും എന്നോടെന്തിനാ ഈ ശത്രുത? നീ എന്തിനാടാ രാഖി ഉൾപ്പെടെ പലരും വന്നപ്പോ എന്നെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്? എന്താടാ മറുപടി ഒന്ന് പറയാത്തെ? അത് ഗുരുതരാവസ്ഥ ഞാൻ കടന്നപ്പോ നന്ദനെ കൊല്ലാത്തതിന്റെ പേരില് അളിയൻ ഭീഷണി മുഴക്കിയില്ലേ, അതുകൊണ്ടാ ഞാൻ മിണ്ടരുത്. നീ കൂടുതൽ സംസാരിച്ചാ നീ ഇന്നത്തോടെ തീരും. തൽക്കാലം നീ എഴുന്നേറ്റ് നടക്കുന്നതിന് മുമ്പ് നിന്നെ എന്തും ചെയ്യാമല്ലോ, അത് നീ എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ഒരുപാട് നല്ല കുടുംബത്തിൽ കയറി ഇരു ചെവി അറിയാതെ എന്റെ കാര്യം സാധിച്ച് മടങ്ങിയിട്ടുള്ളവനാ ഞാൻ. ആ ഞാൻ ഇവിടെ മാത്രം പരാജയപ്പെടുത്തില്ലടാ, അതിന് നീ നിമിത്തമാവുന്നൊരു തോന്നൽ ഉണ്ടായാൽ, ഒരു സൂചന കിട്ടിയാൽ അവിടെ അവസാനിക്കുന്ന എന്റെ ജീവിതം. ആ ഞാൻ ഇവിടെ മാത്രം പരാജയപ്പെടുത്തില്ലടാ, അതിന് നീ നിമിത്തമാവുന്നൊരു തോന്നൽ ഉണ്ടായാൽ, ഒരു സൂചന കിട്ടിയാൽ അവിടെ അവസാനിക്കുന്ന എന്റെ ജീവിതം. അതിൽ തർക്കമൊന്നും വേണ്ട, സുഖവിവരങ്ങൾ അറിയാൻ വന്നതാ. പോട്ടെ നേരെ പോട്ടെ അങ്കിൾ. അവൻ എന്താ പറഞ്ഞേ? എപ്പോഴും പറയുന്ന തന്നെയാ, കൊലവിളി. അവനെ സൂക്ഷിച്ച പറ്റുവച്ച അവനെതിരെ എന്ത് പറഞ്ഞാലും ആരും ഒന്നും വിശ്വസിക്കില്ല. അതിനാരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ കഴിഞ്ഞകാല ചരിത്രമൊക്കെ അതാ, നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ആ ആയിക്കോട്ടെ, ചിലപ്പോ അവന്റെ കൈകൊണ്ട് തീരാനായിരിക്കും എന്റെ വിധി. മരിക്കൂന്ന് കരുതിയ നിനക്ക് ആയുസ് നീട്ടിക്കിട്ടിയില്ലേ, അതുപോലെ നീ ഭയക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല, നിന്നെ പെട്ടെന്നാരും ഒന്നും ചെയ്യില്ല. ആ ശരത്തിനെ നിരീക്ഷിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും. നമ്മുടെ സംശയത്തിൽ കളമ്പുണ്ട് മോളെ. നാരനോട് ശരത്ത് പരുഷമായിട്ട് എന്തോ പറയായിരുന്നു, എന്നെ കണ്ടപ്പോ സംസാരം നിർത്തി. അതിൽ നിന്നും എന്തൊക്കെയോ കള്ളത്തരമുണ്ടെന്ന് വേണ്ടേ കരുതാൻ? അച്ഛൻ നരനൊപ്പം നിൽക്കാണല്ലേ. നിൽക്കാതിരിക്കാനാവുന്നില്ല മോളെ, ശരത്തിന്റെ സംസാരത്തിലും നോട്ടത്തിലും ഒക്കെ എന്തൊക്കെയോ വശപ്പിശകുണ്ട്. അയാളുടെ ബന്ധുക്കളാരും രോഹിണിയച്ചയുടെ വീട്ടിലേക്ക് വരാറില്ലെന്ന രാഖി പറഞ്ഞത്. രോഹിണിയച്ചയെ വിവാഹം കഴിച്ചത് വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാ പറയുന്നത്. ഇത്രയും നല്ലൊരു ഫാമിലി എന്ന് ബന്ധമെടുത്തിട്ടും ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ? അതെ, എന്തൊക്കെയോ കള്ളത്തരമുണ്ട് മോളെ. വിശ്വനാഥൻ സാറും ജയപ്രഭ ടീച്ചറും മക്കളും ഒക്കെ പാവങ്ങളാ, ആൾക്കാരധികമൊന്നും അവരെ തെറ്റിദ്ധരിക്കാറുമില്ല. ആ അതാണല്ലോ എന്റെ മോനും മോളും ഒക്കെ മുതലെടുത്തത്. ഇവിടെ ശരത്തും അങ്ങനൊരു മുതലെടുപ്പ് നടത്തുന്നു എന്നാണ് എന്റെ ഒരു സംശയം. രോഹിണിയച്ചി എന്തൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി മാത്രം ജീവിച്ച ആ സ്ത്രീ ഒരിക്കലും ശരത്തേട്ടനെ ധിക്കരിക്കുമായിരുന്നില്ല. നമ്മൾ കരുതുന്നത് പോലെ അയാളിലൊരു ചതി ഉണ്ടെങ്കിൽ കഷ്ടമാണ് രോഹിണിയുടെ കാര്യം. കൺകണ്ട ദൈവമാകണം ഇനി മുതൽ ഇവൻ ഈ പെണ്ണ്. പക്ഷേ ചെകുത്താൻ കുടിയിരുന്ന ഇവന്റെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടോ? ഈ കണ്ണീരിനും കാലുപിടിക്കലിനും അർത്ഥമുണ്ടോ? ആത്മാർത്ഥതയുണ്ടോ? എന്നാലും ആത്മാർത്ഥമായിട്ട് പറയാ, ഇപ്പൊ ഈ ചെയ്തൊന്നും ഞാൻ മരണം വരെ മറക്കില്ല. കാത്തിരിക്കാം ഇത് മാറ്റമോ മറിമായമോ എന്നറിയാൻ.